ഹലോ, ഇന്ന് ഞാനുണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒട്ടും മേക്കപ്പ് ഇല്ലാതെയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടാണ് അല്ലേ. മോർണിംഗ് സ്കിൻ കെയർ അല്ലെങ്കിൽ നൈറ്റ് ടൈം സ്കിൻ കെയർ അങ്ങനെയുള്ള കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ഒട്ടും മേക്കപ്പ് ഇല്ലാതെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഞാൻ വീട്ടിലെങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല, വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെയാണ് ഉള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുന്നേ ഉള്ള ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാസ്ക് അലർജി ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസ്ക് ഇടുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനിൽ ഫുൾ പിമ്പിളൊക്കെ വന്നിട്ട് ഡാർക്ക് സ്പോട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം എന്താ കുറേ കുറഞ്ഞു വന്നിട്ടാണ് ഉള്ളത്. മാസ്കൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് ആ രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. അപ്പോൾ ഇപ്പോൾ പിമ്പിൾ കുറവാണ്, പക്ഷേ എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡാർക്ക് സ്പോട്സ് എങ്ങനെ കളയാന്നുള്ളൊരു എന്താ തെരച്ചിലാണ് ഞാൻ ഉണ്ടായിരുന്നത് കുറച്ച് നാളായിട്ട്. ഒരു 2 weeks ആയിട്ട് ഞാൻ ഒരു ഹോം റെമഡി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ട് വരണമെങ്കിൽ അതിലെന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ 2 weeks ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹോം റെമഡി ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല മാറ്റം ഉണ്ട് കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല, മീൻസ് ഒരുപാട് ഫാൻസി സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുള്ള സംഭവം ഒന്നുമല്ല, എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ കാര്യം എന്താ വെച്ചാൽ, എല്ലാ ദിവസവും ചെയ്യണം, നമ്മുടെ ഈ ഒരു ഡാർക്ക് സ്പോട്ട് പോകുന്നത് വരെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഹോം റെമഡീൻ്റെ ഒക്കെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്താ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 2 weeks ചെയ്തപ്പോൾ, 2 weeksിന് മുന്നേയുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ ഒരു എന്താ ഫോട്ടോ ഒന്ന് എൻ്റെ ഈ ഫേസിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഉണ്ട്. ഫുള്ളായിട്ട് പോയി എന്ന് ഞാൻ പറയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇത് അവിടെ ഒക്കെ ഉണ്ട്, അത്ര ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഹോം റെമഡി എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളി ഞാൻ രണ്ടായിട്ട് മുറിച്ചു വെച്ചിട്ടാണുള്ളത്. പിന്നെ ഇവിടെ കാണുന്നത് തേനും മഞ്ഞളും കൂടിയിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. മഞ്ഞൾപ്പൊടി ഞാൻ ഒരു 1/2 teaspoon വരെയാണ് എടുത്തിട്ടുള്ളത്. തേൻ ഞാൻ ഒരു 1.5 teaspoon എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് പുട്ടുപൊടിയാണ്, നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അത് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും ഞാനിവിടെ ഒരു 1 tablespoon വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടാവണം. ഒന്നുകിൽ ഫേസ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ കടലമാവും തൈരും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ഒരു മസാജ് കൊടുത്ത് ക്ലീൻ ചെയ്യാം. അങ്ങനെ അല്ലാന്നാണെങ്കിൽ ചെറുപയർ പൊടി എന്താ തൈരുമായിട്ട് മിക്സ് ആയിട്ട് വേണമെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ പാല് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. എങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇവിടെ ഇതാ ഞാൻ തക്കാളി 1/2 ആണ് എടുത്തിട്ടുള്ളത്. പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള തക്കാളിയുടെ ജ്യൂസ് പുറത്തേക്ക് എന്താ വരുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അതിൻ്റെ ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. പിന്നെന്താ വെച്ചാൽ, ഇവിടെ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു എന്താ മഞ്ഞൾപ്പൊടിയും തേനും മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഒരു ഫോമൽ രീതിയിൽ കാണിച്ചിരുന്നത്. ഇത് ഞാൻ പൊതുവെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ ഒരു തക്കാളി എടുക്കും, കട്ട് ചെയ്യും, അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും, കുറച്ച് തേനൊഴിക്കും, എന്നിട്ട് ഒന്ന് വിരൽ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് അതിൽ എന്താ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും എളുപ്പ വഴി, കാരണം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ടൈം ഇതിന് കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ മിക്സാക്കി വെച്ചാൽ ഇത് ഈ തക്കാളി ഇതിൽ ഞാൻ ഡിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫേസിൽ നന്നായിട്ട് മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മുടെ ഡാർക്ക് സ്പോട്ട് എവിടെയാണോ ആ ഒരു ഏരിയയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ജ്യൂസി ആയിട്ട് ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അതിൽ നല്ലോണം ജ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് നന്നായിട്ട് കിട്ടുന്ന തക്കാളിയാണെങ്കിൽ നല്ല നല്ല എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും.
അപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലോ ഒന്നിങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അപ്പോ നല്ലോണം ജ്യൂസ് പുറത്തേക്ക് വരും. നമ്മൾ മാക്സിമം ഈ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം ജ്യൂസ് നമ്മുടെ ഫേസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. ഇതാ ഞാൻ സ്ക്യൂസ് ചെയ്ത് എൻ്റെ ടൊമാറ്റോ ഇവിടുന്ന് ബാക്കിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. നിങ്ങളിപ്പം കൂടുതൽ എന്താ പുറത്തേക്കൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഇത് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ലിപ്സിൻ്റെ സൈഡിലൊക്കെയുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാൻ വേണ്ടി, അതിനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. ഈ ഒരു ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എന്താ ടേമറിക്കും ഹണിയൊക്കെ എടുക്കാൻ കാരണം. നിങ്ങളിപ്പം അതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ടൊമാറ്റോ മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും ഭയങ്കര നല്ലതാണ്. ടൊമാറ്റോ നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷനും അതുപോലെ സൺ ടാനും അങ്ങനെയുള്ള ആ ഒരു കരുവാളിപ്പുണ്ടല്ലോ നമ്മുടെ ഫേസിൻ്റെ, നമ്മുടെ നോർമൽ സ്കിൻ കളർ അല്ലാതെ അതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നമ്മുടെ സ്കിൻ കളർ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൊമാറ്റോ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മസാജ് കൊടുക്കുകയാണല്ലോ. നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നാണെങ്കിൽ ഇത് ഒരു 2 മിനിറ്റ് വരെ ഫേസിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് അങ്ങനെ വെക്കുന്നില്ല, ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിപ്പം ഞാനൊരു 1 മിനിറ്റോളമായി ഞാൻ ഇതിപ്പം മസാജ് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന് ഞാൻ നോർമൽ നമ്മുടെ പൈപ്പ് വാട്ടറിൽ ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ കൂടെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം ഫേസ് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഇത് ഞാൻ ഈ ഡാർക്ക് സ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടായത്. ഒന്ന്, ഈ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന് ഈ ഒരു തക്കാളി വെച്ചിട്ടുള്ള ഒരു മസാജാണ്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്തത്, കൂടെ മീൻസ് അത് ചെയ്യുന്ന സമയത്തല്ല, ഇപ്പം ഞാൻ ഡെയിലി ആയിരുന്നു ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചെന്ന കാര്യം ഞാൻ ചെയ്യാറുണ്ടായത്. പിന്നെ ഞാനൊരാഴ്ചയിൽ 3 പ്രാവശ്യം സ്ക്രബ് ചെയ്യാറുണ്ടായിരുന്നു. സ്ക്രബ് മീൻസ് നാച്ചുറൽ സ്ക്രബാണ് ഞാൻ ചെയ്യാറ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയും ഈ തക്കാളി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ എന്താ ഞാൻ ചെയ്യലെന്ന് വെച്ചാൽ ഡെയിലി ഞാനിപ്പോൾ രാവിലെയാണ് ഇത് ഈ ആദ്യം കാണിച്ചു തന്ന കാര്യം ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിലൊരു 3 ദിവസം ഞാൻ വൈകുന്നേരം ഒന്നുകിൽ കിടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് ഞാൻ ആദ്യം കാണിച്ചു തന്ന് ചെയ്യുന്നതെങ്കിൽ രാവിലെ ഞാൻ സ്ക്രബ് ചെയ്യും. ആ രീതിയിൽ ഞാൻ മാറിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ സ്ക്രബ് എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ടൊമാറ്റോ, നമ്മളിപ്പോൾ എന്തായാലും ഒരു ടൊമാറ്റോ മുറിച്ചാൽ അതിൻ്റെ പകുതി ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പകുതി ടൊമാറ്റോ എടുത്തിട്ട് അത് ജസ്റ്റ് ഈ ഒരു അരിപ്പൊടിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് കൊടുക്കാറാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഫേസ് ഒന്ന് വെറ്റാക്കിയിട്ട് വരാം. ഫേസ് എപ്പോഴും ഒന്ന് നനച്ചതിന് ശേഷം മാത്രം സ്ക്രബ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഞാൻ തക്കാളി ഈ അരിപ്പൊടിയിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ആക്ച്വലി അങ്ങനെ ഭയങ്കര അമർത്തിയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജെന്റിലായിട്ടുള്ള ഒരു മസാജ് മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ള സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ വാഷ് ബേസിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ട് ആണ് വാഷ് ബേസിൻ്റെ അടുത്ത് നിന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല എൻ്റെ ഫേസൊന്നും. അപ്പോൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെയൊക്കെ എന്താ നന്നായിട്ട് കൊളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി വൃത്തിയാക്കേണ്ട ഒരു പരിപാടിയും കൂടി ഉണ്ട്. സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ആ ഒരു ജ്യൂസും കൂടി ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇങ്ങനെയാണ് സ്ക്രബ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും എളുപ്പമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് തരാം, ബാക്കിയുള്ളത് അതിനുശേഷം പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കാര്യം, രണ്ട് കാര്യങ്ങളും ഡാർക്ക് സ്പോട്ടും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയുക. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ നിർത്തി നിർത്തി ഇപ്പോൾ ഒരു ദിവസം ചെയ്തു പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്തു, അങ്ങനെയുള്ളവർക്കൊന്നും റിസൾട്ട് കിട്ടില്ല. ഡെയിലി ചെയ്യുക, അത് പോകുന്നവർ ചെയ്യുക, നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കിട്ടും. റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്
എല്ലാവരും കമന്റ് സെക്ഷനിൽ എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കേൾക്കുമ്പോഴാണ് എനിക്കും സന്തോഷം. അപ്പോൾ എല്ലാവരും എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ 100K ആകാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.